നമസ്തേ. എറണാകുളം ജില്ലയിലാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനാണ് ഇവിടെ പ്രധാന മൂർത്തി. സദാശിവനെ കിഴക്കുഭാഗത്തേക്കും ശ്രീ പാർവതിയെ പടിഞ്ഞാറു ഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദേവിയെ ദർശിക്കാൻ എത്തുന്ന ഭക്തജന തിരക്ക് കൂടുതലാണ്. മംഗല്യ തടസ്സം, ദാമ്പത്യ സുഖക്കുറവ് എന്നിവ അനുഭവിക്കുന്നവർ ദേവിയെ പ്രാർത്ഥിച്ച് അനുഭവസിദ്ധി കൈവരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടെ വരുന്ന ഭക്തർ അധികവും സ്ത്രീകളാണ്. അതിനാൽ ഈ ക്ഷേത്രത്തിനെ സ്ത്രീകളുടെ ശബരിമല എന്നും വിളിച്ചു പോരുന്നുണ്ട്. ഐതിഹ്യം: പ്രശസ്തമായ അകബൂർ മനയിൽ ശിവഭക്തനായ നമ്പൂതിരി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് തൃശൂർ ജില്ലയിലെ ഐരാണിക്കുളം ക്ഷേത്രത്തിൽ നിത്യവും കുളിച്ചുതൊഴൽ പതിവുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം തൻ്റെ കുളിച്ചുതൊഴൽ മുടങ്ങുമെന്ന് ഭയപ്പാടോടെ അദ്ദേഹം ഒരു ഉപായത്തിനായി മഹാദേവനോട് പ്രാർത്ഥിച്ചു പോന്നു. ഒരിക്കൽ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി വന്ന മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നു എന്നതാണ് പ്രശസ്തമായ ഒരു ഐതിഹ്യം. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ഇവിടെ പാർവതി ദേവിയുടെ നട തുറക്കുന്നത്. ദേവന്റെ നാളായ ധനുമാസത്തിലെ തിരുവാതിര മുതലുള്ള 12 നാളാണ് ദേവിയുടെ നട തുറക്കുന്ന ദിവസങ്ങൾ. ഈ നട തുറപ്പിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. മുൻപ് എല്ലാ ദിവസവും ഇവിടെ ദേവിയുടെ നട തുറന്നിരുന്നു. അന്ന് ദേവനുള്ള നിവേദ്യം ഒരുക്കിയിരുന്നത് ദേവിയായിരുന്നു. ഒരിക്കൽ ആകാംക്ഷ അടക്കാനാവാതെ നമ്പൂതിരി ശ്രീകോവിലിന്റെ വാതിൽപ്പഴുതിലൂടെ നോക്കുകയുണ്ടായി. അപ്പോൾ സർവാഭരണ വിഭൂഷിതയായി ദേവി നിന്ന് നിവേദ്യം തയ്യാറാക്കുന്നത് കാണുകയും ഈ കാഴ്ച കണ്ട് നമ്പൂതിരി അമ്മേ സർവേശ്വരി എന്ന് വിളിച്ചു പോവുകയും ചെയ്തു. ഇത് കണ്ട ദേവി ഇവിടം വിട്ടുപോകാൻ ഒരുങ്ങി. തുടർന്ന് ഭക്തന്റെ യാചനയുടെ ഫലമായി വർഷത്തിൽ 12 ദിവസം ദേവനോടൊപ്പം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാമെന്നും അറിയിച്ചു. ഈ ദിവസങ്ങളിൽ ദേവിയുടെ സാന്നിധ്യം ഭക്തർ അറിയുന്നു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം മംഗല്യ സൗഭാഗ്യം ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ധനുമാസത്തിലെ തിരുവാതിരനാൾ അസ്തമിച്ചാൽ പിന്നെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ ദർശനപുണ്യത്തിന്റെ നാളുകളാണ്. വർഷത്തിൽ 12 ദിവസം മാത്രം പൂർണ്ണ നദീതീരത്തെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് സർവാലങ്കാര വിഭൂഷിതയായി അനുഗ്രഹം ചൊരിയുന്ന പാർവതി ദേവി സങ്കല്പവും ആചാരാനുഷ്ഠാനങ്ങളും തിരുവൈരാണിക്കുളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ദേവിക്ക് പട്ടും താലിയും മഞ്ഞൾപ്പറയും സമർപ്പിച്ച് മംഗല്യ സൗഭാഗ്യവും ദീർഘമാംഗല്യവും തേടാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആയിരങ്ങളാണ് എത്തുന്നത്. മഹാദേവനും ശ്രീ പാർവതി ദേവിയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഭഗവതിയുടെ തോഴിയായി ഒരു പുഷ്പിണി ഉണ്ടായിരുന്നുവെന്നും ആ തോഴി പറഞ്ഞാലേ നട തുറക്കാവൂ എന്നും ദേവിയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോഴും പുഷ്പിണി അവകാശമുള്ള സ്ത്രീ ക്ഷേത്രത്തിലെത്തിയാലേ നട തുറക്കാറുള്ളൂ. ക്ഷേത്രത്തിലെ താലമെടുപ്പും വഴിപാടുകളിൽ ഭൂരിപക്ഷവും സ്ത്രീകളോട് ബന്ധപ്പെട്ടതും മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ളതുമായതിനാൽ സ്ത്രീകളാണ് നടതുറപ്പ് മഹോത്സവ സമയത്ത് കൂടുതലെത്തുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കും കാലടിക്കും മധ്യേ പെരിയാറിന്റെ തീരത്ത് വെള്ളാരപ്പള്ളി തെക്കുഭാഗത്താണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിന്റെ വടക്കേക്കരയിൽ വെള്ളാരപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീമൂല നഗരം പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത്. ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ദേവസ്വം ഓഫീസുകളും ഓഡിറ്റോറിയവും സംഗീത നൃത്തകല പീഠവും ഒക്കെയാണ്. തൊട്ടടുത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശിവന്റെ നടയ്ക്ക് മുന്നിൽ ഒരു സ്വർണ്ണക്കൊടി മരമുണ്ട്. പ്രധാന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. ഇതിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതിയും സ്ഥിതി ചെയ്യുന്നു. രണ്ടു നടകളിലേക്കും കടക്കാൻ പ്രത്യേകം വാതിലുകളുമുണ്ട്. ശിവന്റെ നടയ്ക്ക് മുന്നിൽ ഒരു ചെറിയ നമസ്കാര മണ്ഡപമുണ്ട്. ഇതിൽ ഭഗവദ്വാഹനമായ നന്ദിയെ കാണാം. ശ്രീകോവിലിന് തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. തെക്കു കിഴക്കു ഭാഗത്ത് തിടപ്പള്ളി. നാലമ്പലത്തിന് പുറത്ത് ഉപദേവതകളായി സതീദേവി, നാഗദൈവങ്ങൾ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, അയ്യപ്പൻ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. അകവൂർ, വെൺമണി, വെടിയൂർ എന്നീ മനകളുടെ വകയാണ് ക്ഷേത്രം. നിത്യേന 5 പൂജകളും 3 ശീവേലികളും നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ ഉത്രട്ടാതി നാളിൽ കൊടിയേറി തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്കവണ്ണം 8 ദിവസം ഉത്സവം നടന്നു വരുന്നു. അങ്കുരാതി, ധ്വജാതി, പടഹാതി എന്നിവയിൽ അങ്കുരാതി ഉത്സവമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ ഉത്സവം ദേവിയുടെ നടതുറപ്പും കൂടാതെ ശിവരാത്രി, നവരാത്രി, മണ്ഡലകാലം, വിഷുക്കണി, തിരുവോണം എന്നിവയും ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു. മഹാദേവന്റെ തിരുനാളായ തിരുവാതിര നാളുകളിലും നടതുറപ്പ് വേളയിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്നുണ്ട്. സൗജന്യ വൈദ്യസഹായം, നിർധനരായ യുവതികൾക്ക് വിവാഹ സഹായം എന്നിവയും നൽകി വരുന്നു. ആലുവയിൽ നിന്ന് മാറമ്പള്ളി വഴി ശ്രീമൂലം പാലം കടന്ന് ക്ഷേത്രത്തിലെത്താം. എത്തിച്ചേരാനുള്ള വഴി എന്ന് പറയുന്നത് ആലുവയിൽ നിന്ന് മാറമ്പള്ളി വഴി ശ്രീമൂലം പാലം കടന്ന് ക്ഷേത്രത്തിലെത്താം. ദൂരം 10 കിലോമീറ്റർ ആണ്. ആലുവയിൽ നിന്ന് KSRTC സർവീസ് നടത്തുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.